ഐഫോൺ ഇത്ര അൾട്രയും കിട്ടില്ല നിങ്ങൾ ആരും പറയരുത്. ഹോൾസെയിൽ കച്ചവടം പൊളിച്ചെടുക്കാൻ പോകണം നമ്മൾ. ഓക്കെ, എന്ത് റോട്ടിൽ കൂടെ ഒക്കെ ഫോൺ ഇട്ടിരിക്കാനുള്ള ആൾക്കാര്. എന്റെ അമ്മ ഇത് മറ്റേ ഉറപ്പല്ലേ, ഉറപ്പ് ഇവിടുന്ന് ഇഷ്ടമുള്ള എടുത്തോ. ബ്രോ അപ്ഡേഷൻ തീർന്നാ? തീർന്നില്ല അല്ലേ. ഈ ഫോൺ മേടിച്ചതിന് മുമ്പ് തന്നെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കാണ് കേട്ടോ. ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് ഐഫോൺ S24 അൾട്ര ഹോൾസെയിൽ കച്ചവടം കേട്ടോ. S24 അൾട്ര. ഹായ്, വെൽക്കം ടു BBA. ഇതെന്താ അവിടെ കിടക്കണം? എന്താ സംഭവം? എന്ത് റോട്ടിൽ കൂടെ ഒക്കെ ഫോൺ ഇട്ടിരിക്കാനുള്ള ആൾക്കാർ. എൻ്റെ അമ്മ ഇത് മറ്റേ ആ കടയിൽ നിന്ന് വീണാന്നുള്ളൂ. വന്ന് 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 എന്തോ ഓഫറിൽ കൊടുക്കാൻ തോന്നുന്നുണ്ടോ? കൂടെ കൂടാനുള്ള എല്ലാം കൂടെ കൂടി ഒക്കെ നിലത്ത് പോയിട്ടിരിക്കണം. ഈ കടയിൽ ഇവരാണ് ഈ ഇതിനൊക്കെ കേട്ടോ. ഈ എവറസ്റ്റ് ഇവിടെ ഉള്ളതുകൊണ്ടേ ഇവരെപ്പോഴും റോട്ടിൽ കൂടെ അവിടെ കൂടെ കിട്ടുക. അത്ര വില കുറവ് കൊടുക്കണേ. റമദാൻ ഓഫറായിട്ട് എന്തൊക്കെ നിങ്ങൾ റോട്ടിൽ കൂടെ ഫോൺ ഉണ്ടോ? റോട്ട് മൂന്നാല് ഫോൺ റോട്ട് കിട്ടിയാൽ ഷാർല, എന്താ വിശേഷം? സുഖല്ലേ? ആ പൊളി. ഓക്കെ, നമ്മൾ പൊളിച്ചു. നിങ്ങൾ റോട്ടിൽ നിന്ന് രണ്ടു മൂന്ന് ഫോൺ കിട്ടിയല്ല. ഇതാ നിലത്തിരുന്ന് റോഡിലുണ്ട്. എത്ര വില പറഞ്ഞാ? ഇങ്ങനെ വെള്ളമിളക്കരുതിട്ടാ, ഉഷാറാക്കല്ലേ. ഓക്കെ, റമദാൻ കരിയുമായിട്ട് എല്ലാവർക്കും നല്ല കിടില് ഓഫർ ചെയ്യാൻ പോട്ടെ നമ്മള് അല്ലേ. അന്ന് നമ്മള് ഏതാ കൊടുക്കണേ? TRA ജപ്പാനും എല്ലാം കൊടുക്കണ്ടാ. എന്റെ പൊന്നാ, ഏതെങ്ക് വേണ്ടതാ? S24 അൾട്ര ഇതാ. എത്ര പറഞ്ഞ S24 അൾട്ര എല്ലാം കിടിലും പ്രൈസ്. S24 അൾട്ര പ്രൈസ് പറഞ്ഞാ? S24 അൾട്ര പ്രൈസ് പറഞ്ഞിട്ടുണ്ട്. വില കുറവാ. S24, S23 അൾട്ര ഏതെങ്കിലും ഉണ്ടോ? അതെല്ലാം നല്ല കിഡിലെ ഓഫറിലാട്ടോ. ഒന്ന് S24 അൾട്ര ആണോ, S23 അൾട്ര വേണോ, ഐഫോൺ വേണോ, ഐഫോൺ 15 വേണോ, ഐഫോൺ 15 പ്രോ മാക്സ് വേണോ? ഐഫോൺ S24 അൾട്ര ഹോൾസെയിൽ കച്ചവടം കേട്ടോ. S24 അൾട്ര S23 അൾട്രയും കിട്ടില്ല നിങ്ങൾ ആരും പറയരുത്. ഹോൾസെയിൽ കച്ചവടം പൊളിച്ചെടുക്കാൻ പോകണം നമ്മൾ. ഓക്കെ, S24 അൾട്ര അടുക്കി വെച്ചാൽ നമുക്ക് തുടങ്ങാം അല്ലേ. ഐഫോണിന്റെ S24 അൾട്രയുടെ S23 അൾട്രയുടെ ഒക്കെ കിഡെല്ലാം ഓഫർ തരാൻ പോണ്. ഏത് നമ്മൾ ആദ്യം കൊടുക്കുക? ഐഫോണിന് തുടങ്ങാം അല്ലേ. ഐഫോൺ തന്നെ തുടങ്ങാം. ഓക്കെ, ഐഫോൺ തന്നെ തുടങ്ങാം. വാ വാ, ഐഫോൺ ഒരു കാര്യം ചെയ്യാം. നമുക്ക് കൊടുക്കുക, വില കുറഞ്ഞ തന്നെ കൊടുക്കുക. ഓക്കെ, അതായത് ഒരു ബഡ്ജറ്റ് ഫോൺ ആദ്യം തുടങ്ങാം. ഓക്കെ, ബഡ്ജറ്റിൽ അഷ്കർക്ക് എപ്പോഴും ബഡ്ജറ്റ് ഫോൺ മൂന്ന് കളർ ഉണ്ട് അല്ലേ. ഇത് ബ്ലാക്കാ? ഇത് ബ്ലാക്ക്. ഓക്കെ, പിങ്ക്, ഇത് ഗ്രീൻ. ഇതാ മൂന്ന് കളറുണ്ട്. ഇവിടെ വെച്ചിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ വെച്ചിട്ട് പാലക്കാട് തന്നെ നമ്മുടെ വണ്ണക്കാട് തന്നെയാണ്. ഒരു നമ്മളിങ്ങനെ ഈ ബോക്സ് ഇങ്ങനെ ഇവിടെ വെക്കുമ്പോഴേ എല്ലാവരും പറയുന്നത് ഞങ്ങളൊരു ബോക്സ് വെച്ചിരിക്കുകയാണ്, ഇതിനുള്ള ഫോണിലാണ് ഞങ്ങൾക്ക് തെളിയിക്കണത്. എടുക്ക എടുക്ക, എന്തൊരു ഫോൺ എടുക്ക 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 എടുക്ക. എന്താ പേര്? ആ മുബാരിഷ് ബ്രോ ആട്ടാ. മുബാരിഷ് ബ്രോ ഫോൺ ഉണ്ടാ? ഉറപ്പല്ലേ? ഉറപ്പ്. നിങ്ങൾ ബ്രോ എവിടുന്നോട്ടെ? ഇവിടുന്ന് ഇഷ്ടമുള്ള എടുത്തോ. ഫോണ്ടാ? ഉറപ്പല്ലേ? എന്താ പേര്? ആ കമറുദ്ദീൻ ബ്രോ. സംശയം വേണ്ട. ആ പിന്നില്ല അവിടെ ഒറ്റ പീസ് അവിടെ ഉണ്ടല്ലോ. ഉറപ്പല്ലേ? ആ കമറുദ്ദീൻ ബ്രോ, ഇത് നമ്മുടെ ബ്രോ. രണ്ടാളും അപ്രൂവ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ബോക്സ് അല്ലാതെ ഫോണുകൾ ഇങ്ങനെ ഓഫറിൽ കൊടുക്കാണ്. ഓഫറിൽ കൊടുത്ത് ഞങ്ങൾ ഇങ്ങനെ സ്റ്റോക്ക് വയ്ക്കാൻ പറ്റും. നല്ല കിടില ഓഫറിൽ നിങ്ങൾക്ക് തരാൻ പറ്റും അല്ലേ. ഓക്കെ, ഐഫോൺ ഏതായിരുന്നു പറഞ്ഞു? 15 അല്ലേ? 15 എത്ര കൊടുക്കുക? മൂന്ന് വാറന്റി തവണ ഉണ്ട്. അതായത് ഒന്ന് CH ആണ്, രണ്ട് സിം ഇടാം. ആ രണ്ട് സിം ഇടണം. CH അത് നമുക്ക് ഒരു കാര്യം, 2550 കൊടുക്കാം. 2550 രണ്ട് സിം ഇടണം. CH കിട്ടും, വൺ ഇയർ വാറന്റി. നമുക്ക് ഒരു കാര്യം ചെയ്യാം, CH-ന്റെ കൂടെ ഒരു സിം, ഈ സിം ഒരു നോർമൽ ജപ്പാന് അതൊക്കെ വരുന്നുണ്ട്. അത് നമുക്ക് 2600 കൊടുക്കാം. 2600 ഒരു നോർമൽ സിമ്മും ഈ സിമ്മും ആയിട്ടുള്ള ജപ്പാൻ ഏത് വർഷം? 2600 രൂപ. 600 കൊടുക്കാം. ഓക്കെ, ഡൺ.
ഇനി മെയിൻ സാധനം നമ്മളെ TR. TR ഇത്തവണ കഴിഞ്ഞ വന്നിട്ട് 2950 ഇത്തവണ നമ്മൾ 2750 ജി ബി ആണോ ടി ആർ വേർഷനും അതായത് ജപ്പാൻ വേർഷനും തമ്മിലുള്ള വ്യത്യാസം ഏകദേശം 2000 നമുക്കൊരു കാര്യം ചെയ്യാം 500 വ്യത്യാസം ഉണ്ടോ ഇല്ല 2600 വ്യത്യാസമുള്ളൂ ഐഫോൺ 15 ഓക്കെ നമുക്ക് 256 പോവാണെങ്കിൽ ജപ്പാൻ ആക്കണമെങ്കിൽ ഞാൻ 3100 തരാം ഇത് 15 ആണല്ലേ ഓക്കെ ആ 15 പ്ലസ് എത്ര കൊടുക്കാം നമ്മള് 15 പ്ലസ് നമുക്ക് 3050 കൊടുക്കാം 3050 എത്ര ജി ബി 128 നല്ലൊരു ഓഫർ വന്നിട്ടുണ്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് 128 ഇവിടുത്തെ മിട്ടറായിട്ട് 3050 പ്ലസ് ആരാധരണി പ്ലസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് പ്ലസ് ബ്രാൻഡ് ന്യൂ പീസ് വേണ്ടെന്നുള്ളവർക്ക് തങ്ങൾക്ക് നല്ല കിടിലെ ഓഫർ 3050 എത്ര ജി ബി ആവശ്യം കഴിഞ്ഞ വീട്ടിലിട്ട് സെയിം റേറ്റ് തന്നെ ഓക്കെ നമ്മൾ ഒരു ദിവസം കുറക്കുന്നില്ല നമ്മൾ ഒന്നും കുറക്കാൻ പറ്റാതെ ഒരു ദിവസം കുറച്ചിരുന്നു അതിന്റെ കമന്റ് വന്നു ഭയങ്കര കുറവ് നമ്മൾ വീഡിയോ കറക്റ്റ് വാച്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എന്താക്കാം കുറക്കുന്നില്ല അതേ റേറ്റിന് കൊടുക്കാം അതായത് 256 എല്ലാത്തിനും ഒരേ റേറ്റ് ടി ആർ ആണെങ്കിലും ജപ്പാൻ ആണെങ്കിലും ഏതാണെങ്കിലും ഒരേ റേറ്റ് 256 GB ഐഫോൺ 15 പ്രോക്ക് എത്ര ക്യാഷ് കൊടുക്കുക സെയിം റേറ്റ് 4999 4000 ഏത് വേർഷൻ ആണ് നിങ്ങൾക്ക് കിട്ടുക ഈ സാധനമൊക്കെ പറഞ്ഞ ഐഫോൺ 15 പ്രോ ഇപ്പോ ആപ്പിൾ സ്റ്റോറിൽ എന്ത് വരുന്നുണ്ട് ആപ്പിൾ സ്റ്റോറിൽ ഇപ്പോ ഐഫോൺ 15 പ്രോന് 128 തന്നെ ഏകദേശം 400 ദിർഹം ആപ്പിൾ സ്റ്റോറിൽ ഇതിലും ഇപ്പൊ നമ്മൾ ആദ്യം വീഡിയോ ചെയ്യുമ്പോൾ വേർഷൻസ് പറയും ഇപ്പൊ ഇപ്പൊ ഈ ഒരു മാർക്കറ്റ് നിങ്ങൾക്കറിയാം ദുബായ് മാർക്കറ്റ് ലോകത്തിൽ തന്നെ ഏറ്റവും വില കുറവിൽ കിട്ടുന്ന മാർക്കറ്റാണ് ഇവിടെ എന്താ എല്ലാ വേർഷൻ ഐഫോൺ ഉണ്ടാവും അതിനൊക്കെ ഒന്നും കൂടെ കുറവായിരിക്കും ഈ മറ്റുള്ള വേർഷൻസും ഒക്കെ അതുപോലെ തന്നെ ടി ആർ ആണ് ഐഫോൺ ആപ്പിൾ നമ്മുടെ ആപ്പിൾ അതായത് 15 ഉം 16 ഉം ഒക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇറങ്ങുമ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു വ്യത്യാസം ഉണ്ടാവും മാർക്കറ്റിലും ആപ്പിൾ സ്റ്റോറിലായിട്ട് പക്ഷെ ഇപ്പോൾ ആപ്പിൾ സ്റ്റോറിനെക്കാളും വില കുറവാണ് ഐഫോൺ 15 ഉം 16 ഉം ഒക്കെ അല്ലേ തീർച്ചയായും അതെ അത് പ്രത്യേകം നോട്ട് ചെയ്യണം ഓക്കെ ഡൺ അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ഓക്കെ ഡൺ ആ പറയേ എടുക്കാനുള്ളവർക്ക് ഒരു കിലോ ഓഫർ ആയിരിക്കും നല്ല രണ്ട് പ്രൈസിൽ അടിപൊളിയായി കൊടുത്തിട്ടുണ്ടല്ലോ ഓക്കെ അപ്പൊ 15 സീരീസിൽ ഇനി ആർക്കും സംശയം വേണ്ട 15 പ്രോ സീരീസിൽ ഓക്കെ അടുത്തേ നമ്മള് അടുത്ത നമ്മള് ബെസ്റ്റ് ഒരു പ്രൈസ് കൊടുക്കാൻ പോകുന്നത് രാത്രി ഏകദേശം വീഡിയോ എടുക്കുന്ന ടൈം ഓക്കെ അപ്പൊ നാളെ രാവിലെ എനിക്ക് ഒരു 1.5 സ്റ്റോക്ക് വരാൻ പോകുന്നുണ്ട് 50 പ്രോ മാക്സിൽ ടി ആർ എസ് സ്റ്റോക്ക് ടി ആർ എസ് സ്റ്റോക്ക് വന്നാൽ നമ്മൾ ബെസ്റ്റ് പ്രൈസിന് കൊടുക്കണം നാളെ വരുന്ന സ്റ്റോക്കും ഇപ്പൊ ഓൾറെഡി നല്ല സ്റ്റോക്ക് ഉണ്ട് പക്ഷെ ഇപ്പൊ ഉള്ളൊക്കെ വേറെ കൺട്രിയാണ് ടി ആറിന്റെ സാധനം വരുന്നുണ്ട് വീഡിയോ എടുത്ത മുന്നേ സാധനം ഇവിടെ എത്തും അതുകൊണ്ട് എന്താക്കാ നമുക്ക് പറയാം കാരണം ഓൾറെഡി ഞാൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ സാധനമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ആ സാധനം നല്ല റേറ്റിൽ തരാൻ പോകുന്നത് ടി ആർ എടുത്താലും ജപ്പാൻ എടുത്താലും ഒരേ വില കൊടുക്കാൻ പോകണം അതെ പ്രോമാക്സ് അല്ലേ ഒരു പ്രോമാക്സ് തരും പ്രോമാക്സ് ഞാൻ തന്നെ വെച്ചുതരാം പ്രോമാക്സ് ടി ആർ എടുത്താലും ജപ്പാൻ എടുത്താലും ഒരേ പ്രൈസ് ഓഫർ നാളെ മുതൽ തരാൻ പോകട്ടെ ഞങ്ങള് പുതിയ സ്റ്റോക്ക് വരാണ്ട് ബിബിയെ വീഡിയോ ഡൗൺലോഡ് ചെയ്യുന്നതിന്റെ മുന്നേ സാധനം ഇവിടെ എത്തിയിരിക്കും എത്തിക്കഴിഞ്ഞാൽ ഓഫർ പൊട്ടിക്കുകയും ചെയ്യും കൊടുക്കുന്ന അതായത് രണ്ടൊരേ റേറ്റ് കഴിഞ്ഞ നമ്മൾ ജപ്പാൻ ഇട്ട അതേ റേറ്റ് ജപ്പാനോട് ജപ്പാൻ വായിക്കോ ടി ആർ ആണെങ്കിൽ ടി ആർ ആയിക്കും ഒരേ റേറ്റ് കൊടുക്കണം ടി ആർക്ക് വില കുറഞ്ഞോ കുറഞ്ഞോന്ന് ചോദിക്കണ്ട
കുറഞ്ഞിരിക്കുന്നു. അതെ, ടിആർഎം കൊടുത്തത് 4400 4500 എന്നൊക്കെ കൊടുത്തത്. ഇപ്പൊ ലാസ്റ്റ് ഇന്നും കൊടുത്തോണ്ടിരിക്കുന്നത് 4400 4350 ലാസ്റ്റ് കൊടുത്തത്. നാളെ ഒരു 1.5 സ്റ്റോക്ക് വരുന്നത്. അതുകൊണ്ട് ജപ്പാന്റെ അതേ വില കൊടുക്കാണ്. അതിലും ഒരു 50 റംസും കൂടി കുറച്ച് പോട്ടെ. നമുക്കൊരൊക്കെ ബിബിഎന്റെ പേരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അസ്കർ മലേക്കലിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് കാണിച്ചാൽ നിങ്ങൾക്ക് ഒരു 10 ദിർഹംസും കൂടി കുറച്ചിട്ട് എന്താക്കാം 4400 നിങ്ങൾ സ്ക്രീൻഷോട്ട് എനിക്ക് കാണിച്ചു തരണം. അതായത് സബ്സ്ക്രൈബ് ചെയ്തു മാക്സിമം ഇത് കുറച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പോകുന്ന കേസാണ്. അത്ര നല്ല റേറ്റിൽ സ്പെഷ്യൽ കവർ. എത്ര വരുന്നത്? 2740 2740 ദിർഹത്തിനാണ് S23 അൾട്രാ കിട്ടുന്നത്. മുകളിലോട്ട് പോവാണ് റേറ്റ്. മുകളിലോട്ട് പോവാണ്. നമ്മൾ ഇത് ഗ്രീനും ബ്ലാക്കിനും ഒക്കെ ഇപ്പൊ 2850 പുറത്ത് നിൽക്കുന്നത്. ഓക്കെ, ഞങ്ങളടുത്തും കൂടിയിട്ടുണ്ട്. ഏകദേശം നിങ്ങൾക്ക് ആരും വേണമെന്നുണ്ട് ബ്ലൂവും ബ്ലാക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതും നല്ല റേറ്റിന് കൊടുക്കാം. ഒരു 2800 കൊടുക്കാം. അതായത് ഈ കളറിന്റെ വ്യത്യാസം ഇത് സാധാരണ ഇതിനാണ് ഏറ്റവും കൂടുതൽ. കൂടുതൽ പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് സ്റ്റോക്ക് കിട്ടിയോണ്ട് ഞങ്ങൾക്ക് ബ്ലൂ വില കുറച്ച് തരാണ്. ഇത് കഴിഞ്ഞ അടുത്ത സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനും കൂടും. ഓക്കെ, ബ്ലാക്കും നമ്മൾ അതേപോലെ തന്നെ ഗ്രീനും നമ്മൾ നല്ല റേറ്റിന് ഇട്ടിരുന്നു. 75 ഇട്ടിരുന്നു. അപ്പൊ ഇപ്പൊ കൂടി കൂടി 2850 ഇപ്പം കൊടുത്തു കൊടുക്കുന്നത്. 850 ഇപ്പൊ തന്നെ ഒരു 3 ദിവസത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, 2850 നിങ്ങൾക്ക് എമൗണ്ട് അറിയാൻ പറ്റും. ഓക്കെ, ഡൺ. ഇനി നമുക്ക് 24 ഓക്കെ 24 അൾട്രാ നല്ല സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ബെസ്റ്റ് പ്രൈസ് കൊടുക്കാം. 3750 കൊടുക്കാം. 3750 തവണ 3750 ഇട്ടപ്പോ ഒരുപാട് ആളുകൾ വാങ്ങിപ്പോയിരുന്നു. വന്ന ആൾക്കൊക്കെ 3850 3900 വാങ്ങിയത്. കാരണം വില നല്ലോണം കൂടി ഇപ്പൊ കുറഞ്ഞു കുറഞ്ഞിട്ടുണ്ട്. ഒരു കുറവില്ലെങ്കിലും 150 റംസോളം കുറഞ്ഞ്. അതെ, 150 റംസാ കുറഞ്ഞത്. 3900 നമ്മൾ കഴിഞ്ഞിട്ടത്. ഇത്തവണ നമ്മൾ കൊടുക്കാൻ പോകുന്നത് 3750. 3750 ഇതെല്ലാം പറയുന്ന ടിആർ ഒറിജിനൽ സ്റ്റോക്ക് ആണ്. വാറന്റിയുള്ള പീസാണ്. മെമ്മറിയാണ്. പല സ്ഥലങ്ങളിൽ 8 GB റാമും വെച്ചിട്ട് വിൽക്കുന്നുണ്ട്. അപ്പൊ വില കുറയ്ക്കാൻ പറ്റും. ഷാപ്പിൽ പറഞ്ഞ ചെറിയ ആൾക്കാർ ഇത് വാറന്റി വെച്ച് കഴിഞ്ഞാൽ ഇന്റർനാഷണൽ വാറന്റി ഒറ്റയടിക്കും പറഞ്ഞത്. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ടിആറിന്റെ സാധനം പോലും യുഎയിലെ വാറന്റി ഉള്ളൂ. ഇന്റർനാഷണൽ വാറന്റി എന്ന് പറഞ്ഞൊരു സാധനം വരുന്നില്ല. ഓക്കെ, അപ്പൊ വിറ്റ് തീർക്കാൻ വേണ്ടി ഇന്റർനാഷണൽ വാറന്റി എന്ന് പറയുമ്പോൾ അങ്ങ് വാങ്ങിയിട്ട് പോകുമ്പോൾ എന്താക്കാ, ഇതുവരെ കമ്പനി ഇറക്കിയിട്ടില്ല. സാംസങ് ഇതുവരെ ഇന്റർനാഷണൽ വാറന്റി ഇറക്കിയിട്ടില്ല. അപ്പൊ പല ആളും പറയുമ്പോ അതിൽ നിങ്ങൾ വീണ് പോണ്ട. അതെ, ഓക്കെ, വീണ് പോണ്ട. ടിആർ ഇപ്പൊ ഐഫോൺ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ ഈ ഇരിക്കുന്ന ഐഫോണിനൊക്കെ ഇന്റർനാഷണൽ വാറന്റി ആണ്. എവിടെ പോലും നമുക്ക് ഐഫോൺ ഇന്റർനാഷണൽ വാറന്റി കിട്ടും. എവിടെ പോലും ഇപ്പൊ ഇവിടുന്ന് മേടിച്ചിട്ട് എവിടെ പോലും ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ആപ്പിൾ ഇന്റർനാഷണൽ വാറന്റി കൊടുത്തിട്ടുണ്ട്. അതെ, സാംസങ്ങിന് അങ്ങനെ ഇന്റർനാഷണൽ വാറന്റി ഇല്ല. കൊടുത്തിട്ടില്ല, ഇനി അങ്ങോട്ട് കൊടുക്കുമെന്ന് അറിയില്ല. ആ റൂൾസും കാര്യം കൊണ്ടുവരാം. നമ്മൾ ഉള്ളപ്പോ ഉള്ള പോലെ അങ്ങ് പറയാം. അതെ, അപ്പൊ ടി ഡി ആർ തന്നെ വാങ്ങാൻ ശ്രമിക്കുക. സാംസങ്ങിന്റെ ടി ഡി ആർ ഫോണുകൾ മേടിക്കാൻ. ചില ആൾ ചോദിക്കും ടി ഡി ആർ ഇപ്പൊ ഇവിടെ വാറന്റി ഇട്ടു നാട്ടിൽ കിട്ടില്ല. പക്ഷെ ടി ഡി ആർ എടുക്കുന്ന സംഭവം എന്ന് വെച്ചാല് അപ്രൂവൽ കിടക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല സാധനം ആയിരിക്കണം. ക്വാളിറ്റി കുറവാണെങ്കിൽ അപ്രൂവൽ കിട്ടൂല. നല്ല സാധനം, കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും. ബാക്കിയുള്ള ഏത് ഫോൺ അപേക്ഷിച്ചും അതിന്റെ ഒരു 50% അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ചാൻസ്, അതായത് കംപ്ലൈന്റ് വരാതിരിക്കാനുള്ള ചാൻസ് കൂടുതൽ ടിഡിആർക്ക് വിലയും ജാസ്തി. ഓക്കെ, ഇപ്പൊ ഞാനിപ്പോ ഇവിടുന്ന് ഒരു ഫോൺ, ഇപ്പൊ ഒരു ഐഫോൺ മേടിച്ചു, ഒരു സാംസങ് മേടിച്ചു വിചാരിക്കാം. ഇപ്പൊ സാംസങ് ഒരു ഐഫോൺ മേടിച്ചു വിചാരിക്കും. ഇപ്പൊ നമ്മൾ മേടിച്ചു, ഇപ്പൊ ഇത് സാധനം ഇതാണ്, മൊബൈലാണ് കേടുവരാ, അങ്ങനെ പലതും ചെയ്യാം. ഇപ്പൊ ഐഫോൺ ഞാനിപ്പോ മേടിച്ചിട്ട് ഇപ്പൊ കേട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്താണ് കൊണ്ടുവന്നത്? ആപ്പിൾ സ്റ്റോറിലാണോ? ഡയറക്റ്റ് വേണം. ആപ്പിൾ സ്റ്റോറിൽ ഡയറക്റ്റ് വേണം.
സേവ് ചെയ്യുന്ന ആൾ മാത്രമാണ്, അതായത് കച്ചവടക്കാരൻ. ഇരിക്കെ പറഞ്ഞാൽ ഞങ്ങൾ കച്ചവടം ചെയ്യാം, പിന്നെ എന്ത് വന്നു കഴിഞ്ഞാലും നിങ്ങൾ അത് ആപ്പിൾ ആയാലും ശരി സാംസങ് ആയാലും ശരി ഡയറക്റ്റ് അവരുടെ ഷോറൂം പോകണം, ഷോറൂമിൽ പോകണം. ആപ്പിളിന്റെ ഷോറൂം പോയാൽ അവർ ചെയ്തു തരും. നിങ്ങൾ പുറത്തുള്ള സാധനമാണെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. അതേസമയം സാംസങ് നിങ്ങൾ പുറത്തു നിന്നെടുത്ത സാധനം ഇവിടുത്തെ സാംസങ്ങിന് വരുന്നുണ്ട്. സാംസങ് ഇപ്പൊ ഞാൻ ഇതിന്റെ ചോദിക്കട്ടെ, ഇപ്പൊ ഇതൊരു സാധനം, ഇപ്പൊ ദുബായിലുള്ള ആളുകളാണെങ്കിൽ ദുബായിൽ മൂന്ന് സ്ഥലത്ത് പോവാം, മൂന്ന് ആപ്പിൾ സ്റ്റോറിൽ, ഒന്ന് ദുബായ് മാളിലും ഒന്ന് എമിറേറ്റ്സ് മാൾ, ഇവിടെ പോവാം. എവിടെയും പോവാം, എവിടെ ആപ്പിൾ സ്റ്റോറിൽ എടുത്ത് പോവാം. ഇപ്പൊ ഇതേ സാധനം ഇപ്പൊ ഇന്ത്യയിലുള്ള ഒരാളാണ് ഇപ്പൊ ഐഫോൺ മേടിച്ചെങ്കിൽ അവരെവിടെ പോവാം, അവരെ പോകണം ആപ്പിൾ സ്റ്റോറിൽ പോകണം. ആപ്പിൾ സ്റ്റോറിൽ പോകണം. ആപ്പിൾ സ്റ്റോറിൽ നേരത്തെ പോയാൽ മതി. ഇതുവരെ ഇന്ത്യയിലെ എല്ലാവർക്കും ഇവിടുന്ന് വായ്പ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതുവരെ കംപ്ലൈന്റും കാര്യം അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് എടുത്ത സാധനമാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ആപ്പിൾ സ്റ്റോറിൽ കൊടുക്കുന്നുണ്ട്. കിട്ടുന്നുണ്ട്. ഇന്ത്യയിലുള്ള സാധനമാണെങ്കിലും ഇന്ത്യയിൽ നിന്ന് എടുത്ത സാധനം ഇവിടെ മാറ്റി കിട്ടും. ഇവിടുത്തെ സാധനം പോയി കഴിഞ്ഞാൽ അവർ സർവീസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതുവരെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതുവരെ കംപ്ലൈന്റും കാര്യമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അവർ ഇന്റർനാഷണൽ വാറന്റി എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നുണ്ട്. എമിറേറ്റ്സ് മാളിൽ പോയി കഴിഞ്ഞാൽ ആർക്കും ഇതുവരെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പറഞ്ഞോട്ടെ, ഇപ്പൊ ഇപ്പൊ ഈ ഐഫോൺ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും കംപ്ലൈന്റ് കൊണ്ടുവരുന്ന സമയത്ത് വാങ്ങി ബില്ലോ കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ടുവന്നോ അതോ ഫോൺ മാത്രം കാണിച്ചു? ഫോണിൽ തന്നെ കാണിക്കുന്നുണ്ടല്ലോ, ബില്ലിന്റെ ആവശ്യം വരുന്നില്ല. വരുന്നില്ല, ഐഫോൺ കാണിക്കുന്നു. അതെ, ഫോണിൽ തന്നെ കറക്റ്റ് വാറന്റി കാര്യം ഡീറ്റെയിൽ ആണെങ്കിൽ സെറ്റിംഗ്സ് എബൌട്ട് പോയി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങളെ വാറന്റ് എത്ര ഉണ്ട് എപ്പോൾ സ്റ്റാർട്ട് ആയി എല്ലാ ഡീറ്റെയിൽ കാണിക്കുന്നുണ്ട്. ഐഫോൺ മേടിക്കുമ്പോൾ എവിടെയാണ് കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, വേറെ കാണിച്ചോട്ടെ, ഇപ്പൊ S24 അൾട്രാ, S23 അൾട്രാ ഒക്കെ ഇന്റർനാഷണൽ വാറന്റി അല്ല നിങ്ങൾ പറഞ്ഞല്ലോ. ഈ ഒരു ഐഫോൺ സാംസങ് മേടിച്ചിട്ട് കംപ്ലൈന്റ് ആയി തന്നെ വിചാരിക്കുക, അപ്പൊ ഞാൻ എവിടെ കൊടുക്കേണ്ടത്? ഇവിടുത്തെ നിങ്ങൾക്ക് UAE എവിടെയും, അതായത് UAE ദുബായിൽ മാത്രമല്ല, ഓക്കെ, അബുദാബി, ഷാർജ, എവിടെയുള്ള ഏത് ഷോറൂമിൽ പോയാലും നിങ്ങൾക്ക് സാംസങ്ങിന്റെ ഓഫീഷ്യൽ ഷോറൂമിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാറന്റി കിട്ടും ഒഫീഷ്യൽ സ്റ്റോറിൽ. അതെ, എവിടെയും കിട്ടും. ഓക്കെ, അപ്പൊ അത് എവിടെ ഇപ്പൊ നമുക്ക് അറിയാം, ഈ ദുബായ് മാളിലെ ആപ്പിൾ സ്റ്റോറിന്ന് അറിയാം, അതുപോലെ തന്നെ ദുബായ് മാളിലുണ്ട് ആപ്പിൾ സ്റ്റോർ, സാംസങ് സ്റ്റോർ. അതെ, അവിടെ ജസ്റ്റ് എല്ലാം ഗൂഗിളിലുണ്ട്. ഇപ്പൊ നിയർ ബൈ നടിക്കുമ്പോ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിയർ ബൈ സാംസങ് സ്റ്റോർ നടിക്കുമ്പോ നിങ്ങൾക്ക് അതിൽ കാണിക്കും എവിടെയുള്ള, എവിടെ പോയാലും ഗ്യാരണ്ടി കിട്ടും തീർച്ചയായും. ഓക്കെ, ഇപ്പൊ എല്ലാം ഗൂഗിളിൽ പറഞ്ഞു, ഗൂഗിൾ മാമൻ ഇട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പറയാണ് ഗൂഗിൾ മാമൻ. ഓക്കെ, അതെ, ഒരു സാംസങ്ങിന്റെ ഫോൺ ആണെങ്കിലും നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സാംസങ്ങിന്റെ TRA സാധനം മേടിക്കണേ നിങ്ങൾക്ക് എവിടെയും ദുബായിൽ ഈ ഷോപ്പിൽ തന്നെ പോകേണ്ട ആവശ്യമില്ല. ട്രാൻസ്ഫർ ചെയ്യുന്നത് നമ്മള് ചിലപ്പോ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ക്ലാസ് എടുത്ത ചില ആള്, കാരണം വെച്ചാൽ ഇപ്പൊ എല്ലാം നമ്മൾ യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചായ എങ്ങനെ ഉണ്ടാക്കണമെന്നും അത് എങ്ങനെ കുടിക്കണമെന്നും ഒക്കെ നമ്മൾ യൂട്യൂബ് പറഞ്ഞിരുന്നത്. അപ്പൊ ആളുകൾക്ക് ഇപ്പൊ ഏകദേശം അറിയാം എല്ലാവരും യൂട്യൂബ്. നമ്മളിപ്പോ പലതും ഇടുമ്പോൾ ആൾക്കാർ കാണുന്ന പോലെ എല്ലാ ഏകദേശം ആളുകൾ പഠിക്കുന്നുണ്ട്. ചില കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് പറഞ്ഞിരുന്നുണ്ട്, എല്ലാം നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. പക്ഷെ ചില ആളുകൾ നമുക്ക് ഇങ്ങോട്ട് ക്ലാസ് വരുമ്പോൾ ഞങ്ങൾ കേട്ടിരിക്കും, അപ്പൊ ഉള്ളതായിരിക്കും. ചില ഇത് മുന്നേ എനിക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ലായിരുന്നു. അതായത് നമ്മള് ഡൂന്ന് പെട്ടെന്ന് നമുക്ക് ഫ്രീ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. അത് പിന്നീടാണ് ഞാൻ പഠിച്ചത്. അത് ആദ്യം തന്നെ എന്റെ അടുത്ത് കസ്റ്റമറാണ് പറയുന്നത് ഇങ്ങനെ സംഭവം ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ ഇസിമിലേക്ക് സ്പോട്ടിന് ചേഞ്ച് ആക്കാം. എപ്പോഴും നമ്മളൊരു അറിവ് കിട്ടുമ്പോൾ നമ്മളെ ക്യാച്ച് ചെയ്യാം. ഞാൻ പഠിച്ചു ഒരുപാടൊക്കെ, അതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോ. അതുകൊണ്ട് ആർക്കും ഇപ്പൊ ഫ്രീ ആയിട്ട് നമ്മൾ ഡൂർ സെയിം ടൈം നമുക്ക് അവരെ ഷോറൂം പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഓപ്പൺ ചെയ്യുക, സെയിം ടൈം തന്നെ സെക്കൻഡ് വെച്ചിട്ടാണ് നേരെ ഇസിമിലേക്ക് മാറുന്നത്. അതെ, ഈ സിം, അതായത് ഈ സിം മാറ്റാനൊക്കെ ഇപ്പൊ സിമ്പിൾ ആണ് അല്ലേ. ഓക്കെ, അപ്പൊ നമ്മള് കിട്ടിലെ ഓഫറും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതെ, കൊടുത്തു. ഓക്കെ, അടുത്ത വീഡിയോ, അടുത്ത ഐഫോണിന്റെ വീഡിയോ, ഐഫോൺ 16 ആയിട്ടാണ് ഞങ്ങൾ വരിക കേട്ടോ. ഐഫോൺ 16 അപ്ഡേറ്റും കാര്യങ്ങളും പ്രൈസൊക്കെ ആയിട്ട് വരുന്നത് ഞങ്ങൾ അത് വേറെ ലെവലാക്കി ഇപ്രാവശ്യം ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ കുറച്ചൊരു സംഗീത ദർശനം കാരണം ചെയ്യാൻ പറ്റില്ല. അടുത്ത പ്രാവശ്യം നമ്മൾ വരുമ്പോൾ ഐഫോൺ 16 ആയിട്ടാണ് നമ്മൾ വരിക, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. എന്താ ബ്രോ അപ്ഡേഷൻ തീർന്നാ? തീർന്നില്ലേ? ഈ ഫോൺ മേടിച്ചതിന് മുമ്പ് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഫോണിൽ നിന്ന് ഈ ഫോണിലോട്ട് അപ്ഡേറ്റ് ചെയ്ത് ഇതേതായിരുന്നു 14 Pro Max അല്ലേ, 14 Pro Max മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് എത്ര നേരമായി? 15 Pro Max മാറ്റി. എത്ര നേരമായി? 2 hours അല്ലേ? ഓ, ചില ടൈമിലുള്ള പണിയാണ്. അതെ, 2 hours. അതുകൊണ്ടാണ് ആള്, നമ്മൾ ഷോപ്പ് ക്ലോസിംഗ് ആയി, ആള് നമ്മളിപ്പോ വീഡിയോ എടുക്കുന്നത് കുഴപ്പമില്ല, ആൾക്കു ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ചില ടൈമിൽ ഇങ്ങനെ പണി കിട്ടാറുണ്ട്. അപ്പൊ ഞാൻ വേറെ ചോദിക്കട്ടെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിലിപ്പോ ഇങ്ങനെ മാറ്റുമ്പോ അതൊന്ന് കാണിച്ചോത്തെ, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണം, പുതിയ ഫോണ് ട്രാൻസ്ഫർ ചെയ്യണല്ലോ. അതായത് എല്ലാ ഡീറ്റെയിൽസും പഴയ ഫോണിലെ എല്ലാ ഡീറ്റെയിൽസും ഒറ്റ ട്രാൻസ്ഫറിലൂടെ എല്ലാം മാറും. അലാറം വരെ, അല്ല അലാറം വരെ, ലാസ്റ്റ് മെസ്സേജ് വരെ എല്ലാം മാറും. അപ്പൊ ഈ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇത് നമ്മള് ഇതിന് നെറ്റ് ആവശ്യമുണ്ട്, വൈഫൈ ആവശ്യമുണ്ട്, മാറ്റുമ്പോ വൈഫൈ നിർബന്ധമായിട്ട് വേണം. വൈഫൈ വേണം, വൈഫൈ സ്പീഡ് കുറയുമാണ് അല്ലെങ്കിൽ വൈഫൈ സാങ്കേതിക തടസ്സം വരുമോ, അല്ലെങ്കിൽ നെറ്റ്വർക്ക് തന്നെ. ഇപ്പൊ ആപ്പിൾ തന്നെ നിങ്ങൾ ഞായറാഴ്ച പോയിട്ട് അവരെ സൈറ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണിക്കൂല, കാരണം അത്തരം സർവർ ബ്ലോക്ക് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അങ്ങനെ ചില സാങ്കേതിക തടസ്സം വരുമ്പോൾ മാത്രം, ഇപ്പൊ പുള്ളിക്കാരൻ ഇന്ന് വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് നമുക്ക് കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഇതേപോലെ ഞങ്ങൾ ചില ടൈമിൽ പെടലുണ്ട്. കാരണം ഒരു മണിക്കൂർ, ഒന്നര മണിക്കൂർ കൊണ്ട് ഏകദേശം ആവുന്നതാണ്. അതിന്റെ മുകളിൽ ചില സമയങ്ങളിൽ ആവാറുണ്ട്. അപ്പോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് രണ്ട് ഫോൺ എടുത്ത് പോകാനും പറ്റില്ല, ഇല്ല പോകാനും പറ്റൂല. പിന്നെ വേറെ സ്വന്തം കയ്യിലുള്ള ഫോൺ ആണെങ്കിൽ അവർ വീട്ടിൽ നിന്ന് ചെയ്യാം, നമ്മൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കും. അതല്ല, ചില ആളുകൾ ഇവിടെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഓഫർ ഉണ്ട്,
അത് നിങ്ങളുടെ കയ്യിൽ ഏത് യൂസർ ഉണ്ടെങ്കിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമ്മൾ എക്സ്ചേഞ്ച് ആക്കിയിട്ട് ബാക്കി ക്യാഷ് തന്നിട്ട് നമ്മൾ എക്സ്ചേഞ്ച് ഓഫർ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ചെയ്തിട്ട് എല്ലാം ക്ലിയർ ആക്കിയാൽ നമുക്ക് അവർക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഡൺ. അപ്പോൾ അത് അതും കൂടെ ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കിയാണ് നിങ്ങൾക്ക്. അപ്പോൾ ഏകദേശം എല്ലാ ഓഫറും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടുത്ത പ്രാവശ്യം നമ്മൾ ഐഫോൺ 16 കാര്യങ്ങളും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അഷ്ടക്ക് താങ്ക് യു. ഓക്കെ.